വെൽക്കം ഓൾ അടുത്തതായി സസ്റ്റൈനബിൾ എൻജിനീയറിംഗ് മൊഡ്യൂൾ ഫൈവിലെ നെക്സ്റ്റ് ടോപ്പിക് ദാറ്റ് ഇസ് ഗ്രീൻ എൻജിനീയറിംഗ് ഡിസ്കസ് ചെയ്യാം ഗ്രീൻ എൻജിനീയറിംഗ് ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ആണ് ഗ്രീൻ എൻജിനീയറിംഗ് അപ്രോച്ചസ് ദ ഡിസൈൻ ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് പ്രോസസ്സസ് ബൈ അപ്ലൈംഗ് ഫിനാൻഷ്യലി ആൻഡ് ടെക്നോളജിക്കലി ഫീസിബിൾ പ്രിൻസിപ്പിൾസ് ടു അച്ചീവ് വൺ ഓർ മോർ ഫോളോയിങ് ഗോൾസ് നമ്മൾ താഴെ പറയുന്ന ഗോൾസുകളിൽ ഏതെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രൊഡക്ട്സിലും അതുപോലെ പ്രോസസ്സിലും അപ്ലൈ ചെയ്യുന്ന ഫിനാൻഷ്യലും ടെക്നിക്കലും ആയിട്ടുള്ള ഡിസൈൻസുകളാണ് ഗ്രീൻ എഞ്ചിനീയറിംഗ് അപ്രോച്ചസില് പറയുന്നത് ഇതിൽ നമുക്ക് ഗോൾസുകൾ എന്തൊക്കെയാണ് ടു ഡിക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് പൊല്യൂഷൻസ് പൊല്യൂഷൻസ് കുറയ്ക്കുകയെന്ന് പറയുന്നതാണ് ഗ്രീൻ എൻജിനീയറിങ്ങിൻ്റെ ഒരു ഗോൾ അടുത്തത് മിനിമൈസേഷൻ ഓഫ് ഹ്യൂമൺ പോപ്പുലേഷൻ നമ്മുടെ ഹ്യൂമൺ പോപ്പുലേഷൻ നമുക്കറിയാം എയ്റ്റ് ഹൺഡ്രഡ് ക്രോസ് ക്രോസ് ചെയ്തിട്ടുണ്ട് വേൾഡ് വൈഡ് ഹ്യൂമൺ പോപ്പുലേഷൻ എക്സ്പോഷർ കുറയ്ക്കുക എന്നുള്ളതാണ് അടുത്തത് ഇംപ്രൂവ്ഡ് യൂസസ് ഓഫ് മാറ്റർ ആൻഡ് എനർജി ത്രൂ ഔട്ട് ദ ലൈഫ് സൈക്കിൾ ഓഫ് ദ പ്രൊഡക്റ്റ് ആൻഡ് പ്രോസസ്സസ് ഓരോ പ്രൊഡക്റ്റിൻ്റെയും പ്രോസസ്സിൻ്റെയും ലൈഫ് സൈക്കിളിൽ അത് അതിൻ്റെ മാറ്ററും എനർജിയും എനർജിയുടെയും യൂസസിൽ ഇമ്പ്രൂവ്മെൻസ് ഉണ്ടാക്കുക മെയിൻറ്റെയിനിങ് എക്കണോമിക് എഫിഷ്യൻസി ആൻഡ് വയബിലിറ്റി എക്കണോമിക് എഫിഷ്യൻസിയും വയബിലിറ്റിയും മെയിൻറ്റെയിൻ ചെയ്ത് പോവാ പോവുക ഇത്രയും ആണ് നമ്മുടെ ഒരു ഗ്രീൻ നമ്മുടെ ഗ്രീൻ എൻജിനീയറിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഗ്രീൻ എഞ്ചിനീയറിങ്ങിൻ്റെ ഗോൾസ് എന്ന് പറയുന്നത് ഈ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഗ്രീൻ എഞ്ചിനീയറിങ്ങിൽ ട്വൽവ് പ്രിൻസിപ്പിൾസ് ഉണ്ട് അത് ഏതൊക്കെയാണെന്നാണ് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ചെയ്യുന്നത് ഈ ട്വൽവ് പ്രിൻസിപ്പിൾസ് ഓർഡറിൽ പഠിച്ചു വയ്ക്കണം ദ ട്വൽവ് പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ എൻജിനീയറിംഗ് ആർ ഫസ്റ്റ് വൺ ഇൻഹറൻ റാദർ ദാൻ സർക്കംസ്റ്റൻഷ്യൽ ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് ഇൻഹെറൻ റാദർ ദാൻ സർക്കംസ്റ്റെൻഷ്യൽ ഇത് എന്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈനേഴ്സ് നീഡ് ടു സ്ട്രൈവ് ടു എൻഷോർ ദാറ്റ് ഓൾ മെറ്റീരിയൽസ് ആൻഡ് എനർജി ഇൻപുട്സ് ആൻഡ് ഔട്ട് പുട്ട്സ് ആർ ഇൻഹെറൻലി നോൺ ഹസാഡസ് ആസ് പോസിബിൾ നമ്മുടെ ഡിസൈനേഴ്സ് മെറ്റീരിയൽസും അല്ലെങ്കിൽ മെറ്റീരിയൽസും എനർജി ഇൻപുട്സ് ഇൻപുട്സ് ആൻഡ് ഔട്ട് പുട്ട്സ് എല്ലാം എങ്ങനെയായിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത് നോൺ ഹസാർഡസ് ആസ് പോസിബിൾ നമുക്ക് പറ്റുന്നത്ര നോൺ ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കണം സെക്കൻഡ് വൺ ഈസ് പ്രിവെൻഷൻ ഇൻസ്റ്റെഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് അല്ലേ നമ്മൾ ഇത് വേസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നതിന് പകരം വേസ്റ്റ് എന്ന് പറയുന്നത് പ്രിവെൻറ്റ് ചെയ്യാനുള്ളതാണ് ഇറ്റ് ഈസ് ബെറ്റർ ടു പ്രിവെൻറ്റ് വേസ്റ്റ് ദാൻ ടു ട്രീറ്റ് ഓർ ക്ലീൻ അപ്പ് വേസ്റ്റ് ആഫ്റ്റർ ഇറ്റ് ഈസ് ഫോംഡ് അടുത്തായിട്ട് ഡിസൈൻ ഫോർ സെപ്പറേഷൻ സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓപ്പറേഷൻ ഷുഡ് ബി ഡിസൈൻ ടു മിനിമൈസ് എനർജി കൺസെപ്ഷൻ ആൻഡ് മെറ്റീരിയൽ യൂസ് അതായത് സെപ്പറേഷൻ പ്രോസസ്സും അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ ഓപ്പറേഷൻസ് എല്ലാം ഏത് രീതിയിൽ ഡിസൈൻ ചെയ്യിക്കണം ഒറ്റവും കുറച്ച് എനർജി കൺസെപ്ഷൻസും മെറ്റീരിയൽസും യൂസ് ചെയ്യുന്ന രീതിയിൽ വേണം ഡിസൈൻ ചെയ്യാൻ ഫോർത്ത് പ്രിൻസിപ്പിൾ മാക്സിമൈസ് എഫിഷ്യൻസി നമ്മളുടെ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിൻ്റെയും പ്രോസസ്സിൻ്റെയും സിസ്റ്റത്തിൻ്റെ എല്ലാം ഡിസൈൻ ചെയ്യുമ്പോൾ മാക്സിമം അതിൻ്റെ മാസ് എനർജി സ്പേസ് ടൈം എഫിഷ്യൻസി എല്ലാം മാക്സിമൈസ് ചെയ്ത രീതിയിൽ വേണം അത് ചെയ്യാൻ ഫിഫ്ത്ത് പ്രിൻസിപ്പിൾ ഔട്ട്പുട്ട് പുൾഡ് വേഴ്സസ് ഇൻപുട്ട് പുഷ്ഡ് ഈ പറഞ്ഞ പ്രൊഡക്ട്സും പ്രോസസ്സും അതേപോലെ തന്നെ സിസ്റ്റംസും എല്ലാം എങ്ങനെയായിരിക്കണം ഔട്ട് പുട്ട് പുൾഡ് ആയിരിക്കണം റാദർ ദാൻ ഇൻപുട്ട് പുഷ്ഡ് ഔട്ട്പുട്ട് പുട്ട് പുൾഡ് വേഴ്സസ് ഇൻപുട്ടുഷ്ട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇക്ലിബ്രമിക്ലിബ് ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സ്ട്രെസ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാൻ ഓവർകം ചെയ്യുന്നതായിരിക്കണം ആ അപ്ലൈഡ് അപ്ലൈഡ് സ്ട്രെസ്സിനെ റീ അഡ്ജസ്റ്റ് ചെയ്യണം നമ്മുടെ സിസ്റ്റം അതിനെയാണ് ഔട്ട്പുട്ട് പുൾഡ് വേഴ്സസ് ഇൻപുട്ട് പുഷ്ട് എന്ന് പറയുന്നത് സിക്സ് വൺ കൺസേർവ് കോംപ്ലക്സിറ്റി നമ്മുടെ കോംപ്ലക്സിറ്റി സിസ്റ്റത്തിൻ്റെ കോംപ്ലക്സിറ്റി മസ്റ്റ് ബി വ്യൂഡ് ആസ് എൻ ഇൻവെസ്റ്റ്മാൻ വെൻ വെൻ മേക്കിംഗ് ഡിസൈൻ ചോയ്സ് ഓൺ റീസൈക്കിൾ റീയൂസ് ഓർ ബെനിഫിഷ്യൽ ഡിസ്പോസിഷൻ എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോംപ്ലക്സിറ്റിയെല്ലാം കൺസേർവ് ചെയ്തിട്ടുണ്ടാവണം ഓരോ സിസ്റ്റത്തിന് ഡിസൈൻ ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കണം അതിനെ റീസൈക്കിൾ ചെയ്യാനും റീയൂസ് ചെയ്യാനും പറ്റുന്ന രീതിയിലായിരിക്കണം ഡ്യൂറബിലിറ്റി റാദർ ദാൻ ഇമ്മോർട്ടാലിറ്റി ടാർജറ്റഡ് ഡ്യൂറബിലിറ്റി നോട്ട് ഇമ്മോർട്ടാലിറ്റി ഷുഡ് ബി എ ഡിസൈൻ ഗോൾ നമ്മൾ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഡ്യൂറബിലിറ്റി ഉണ്ടായിരിക്കണം നമ്മളത് നശിച്ചു പോവാത്തത് എന്നുള്ള രീതിയിലല്ല ഡിസൈൻ ചെയ്യേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന കാലത്തോളം അത് ഏറ്റവും മാക്സിമം എഫിഷ്യൻസി തരുന്ന രീതിയിൽ ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം അപ്പോൾ അതായിരിക്കണം നമ്മളുടെ ടാർജറ്റ് എയ്ത്ത് വൺ മീറ്റ് നീഡ് മിനിമൈസ് എക്സസ് നമ്മുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി ആയിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് അല്ലേ നമ്മുടെ കെപ്പാസിറ്റി അൺനെസറി ആയിട്ടുള്ള കെപ്പാസിറ്റീസ് എല്ലാം അവോയ്ഡ് ചെയ്യണം നമുക്ക് ആവശ്യം എന്താണോ അതിനനുസരിച്ച് വേണം ഡിസൈൻ ചെയ്യാൻ നയൻത്ത് വൺ മിനിമൈസ് മെറ്റീരിയൽ ഡൈവേഴ്സിറ്റി ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാതെ കോമൺ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാം മെറ്റീരിയൽ ഡൈവേഴ്സിറ്റി മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ടെൻത് വൺ ഇൻ്റഗ്രേറ്റഡ് മെറ്റീരിയൽ ആൻഡ് എനർജി ഫ്ലോസ് അവൈലബിൾ ആയിരിക്കുന്ന എനർജിയും അതേപോലെ മെറ്റീരിയൽസും തമ്മിൽ എന്തുണ്ടാവണം ഇൻറ്റഗ്രേഷൻ ഉണ്ടായിരിക്കണം ഡിസൈൻ ഫോർ കൊമേഴ്ഷ്യൽ ആഫ്റ്റർ ലൈഫ് കൊമേഴ്ഷ്യൽ ആഫ്റ്റർ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ പ്രൊഡക്റ്റിന്റെയും പ്രൊഡക്റ്റിനെ റീസൈക്കിൾ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പം പ്രൊഡക്റ്റും പ്രോസസ്സും സിസ്റ്റവും ഏത് രീതിയിൽ ഡിസൈൻ ചെയ്യണം നമ്മുടെ ഇത് അത് കൊമേഴ്ഷ്യൽ ആഫ്റ്റർ ലൈഫിൽ ലൈഫിൽ പെർഫോമൻസ് ചെയ്യുന്ന രീതിയിൽ ആയിരിക്കണം അതായത് നമുക്കതിനെ റീസൈക്കിൾ ചെയ്തെടുക്കാൻ പറ്റണം ലാസ്റ്റ് പ്രിൻസിപ്പിൾ റിന്യൂവബിൾ റാദർ ദാൻ ഡെപ്ലീറ്റി നമുക്ക് നശിച്ച് പോകുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കത് റിന്യൂ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസും എനർജീസും ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് മെറ്റീരിയൽ ആൻഡ് എനർജി ഇൻപുട്ട് ഷുഡ് ബി റിന്യൂവബിൾ റാദർ ദാൻ ഡെപ്ലീറ്റിങ് ഈ ഇത്രയും ട്വൽവ് പ്രിൻസിപ്പിൾസ് ആണ് പഠിക്കാനുള്ളത് ഓർഡറിൽ തന്നെ ട്വൽവ് നമ്പേഴ്സും പഠിക്കുക അത് ഓർക്കാൻ പഠിക്കാൻ വേണ്ടി ഒരു കോഡ് നമുക്ക് ഉപയോഗിക്കാം ഐ പി ഡി എം ഓ സി ഡി എം എം ഐ ഡോക്ടർ അല്ലെങ്കിൽ എം ഐ ഡി ആർ ഐ പി എന്താണ് ഐ എന്ന് പറയുന്നത് ഇൻഹറൻ ദാൻ സെർക്കംസ്റ്റൻഷ്യൽ പി പ്രിവെൻഷൻ ഇൻസ്റ്റഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഐ പി ഡി എം ഡി എന്താണ് ഡിസൈൻ ഓഫ് സെപ്പറേഷൻ എം മാക്സിമൈസ് എഫിഷ്യൻസി ഒ സി ഔട്ട് പുട്ട് പുൽഡ് വേഴ്സസ് ഇൻപുട് പുഷ്ട് സി കൺസേവ് കോംപ്ലക്സിറ്റി ഐ പി ഡി എം ഓ സി ഐ ഇനി ഡി എം എം ഐ ഡി ആർ ഡി എം എന്താണ് ഡ്യൂറബിലിറ്റി ഡാദർ ദാൻ ഇമ്മോർട്ടാലിറ്റി മീറ്റ് നീഡ് മിനിമൈസ് എക്സസ് ദൻ എം ഐ ഡി ആർ എം ഐ മിനിമൈസ് മെറ്റീരിയൽ ഡൈവേഴ്സിറ്റി ഐ ഇൻറ്റഗ്രേറ്റ് മെറ്റീരിയൽ ആൻഡ് എനർജി ഫ്ലോസ് ദെൻ ഡോക്ടർ ഡിആർ ഡിസൈൻ ഫോർ കൊമേഴ്ഷ്യൽ ആഫ്റ്റർ ലൈഫ് ലാസ്റ്റ് വൺ റിനുവബിൾ റാദർ ദാൻ ഡെപ്ലീറ്റിംഗ് അപ്പോൾ ഈ ഒരു കോഡ് ഓർത്ത് വയ്ക്കുക ഓർഡറിൽ ബൈഹാർട്ട് ചെയ്യാം താങ്ക് യു